വീണ്ടും വാർത്തകളിലേക്കോ. കയ്പമംഗലം മണ്ഡലത്തിൽ ഇക്കുറി 2 MLA മാർ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ET ടൈസൺ മാസ്റ്റർക്ക് പുറമെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നും വിജയിച്ച പ്രൊഫസർ KU അരുണനും കയ്പമംഗലം സ്വദേശിയാണ്. കയ്പമംഗലം മണ്ഡലത്തിൽ ഉൾപ്പെട്ട എടത്തിരുത്തി സ്വദേശിയാണ് പ്രൊഫസർ KU അരുണൻ. നിലവിൽ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റായ അരുണൻ സർദാർ ഗോപാലകൃഷ്ണന്റെ സഹോദരപുത്രനാണ്. പെരിഞ്ഞനത്ത് ആഹ്ലാദ പ്രകടനത്തിനിടെ CPM BJP സംഘർഷം, 8 പേർക്ക് പരിക്ക്. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശികളായ പറവറമ്പിൽ ഗിരീഷ്, കുറുപ്പത്ത് ഷിബിൻ, രാമത്ത് സജീവൻ, സുബീഷ്, കണക്കശ്ശേരി മുരളി, കണ്ണമ്പുള്ളി രാജൻ, വടക്കൂട്ട് സന്തോഷ്, ലോഹിതാക്ഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനത്തെ ലൈഫ് ഗാർഡ്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. LDFന്റെ പ്രകടനം പെരിഞ്ഞനം ദുർഗാ സെന്ററിൽ എത്തിയപ്പോഴായിരുന്നു സംഘർഷം ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ LDF BJP സംഘർഷം. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിന് മുന്നിലാണ് ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഫലപ്രഖ്യാപനത്തെ തുടർന്ന് റോഡിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ കൊടിയുമായി മോട്ടോർ ബൈക്കിലെത്തിയ BJP പ്രവർത്തകരുമായാണ് സംഘർഷമുണ്ടായത്. ഈ സമയം പോലീസുകാർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഘർഷം മൂർച്ഛിക്കുന്നത് തടയുവാൻ LDF നേതാക്കൾ ഏറെ ശ്രമിച്ചു. ഇതിനിടയിൽ അതുവഴി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടു. അല്പനേരത്തെ സംഘർഷത്തിനൊടുവിൽ BJP പ്രവർത്തകർ പിന്മാറിയതോടെ പ്രശ്നം അവസാനിച്ചു. എടവിലങ്ങിൽ BJP പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ 2 പേരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടവിലങ്ങ് സ്വദേശികളായ ആലിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ, കൈമാപ്പറമ്പിൽ വേലായുധൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. എടവിലങ്ങ് സൊസൈറ്റിക്കടുത്ത് LDFന്റെ ആഹ്ലാദ പ്രകടനം കടന്നു പോകുന്നതിനിടയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഇരുവരെയും പ്രകോപനമില്ലാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. LDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഗുണ്ടുപൊട്ടി യുവാവിന് ഗുരുതര പരിക്ക്. ചാമക്കല സ്വദേശി പള്ളിപറമ്പിൽ ഷാബിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ ചന്ദ്രാപ്പിനിയിലെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ചാമക്കാല സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് വിജയാഹ്ലാദത്തെ തുടർന്ന് മാലപ്പടക്കം പൊട്ടിക്കുന്നതിനിടെ തീപ്പൊരി വീണ് ഷാബിത്തിന്റെ കയ്യിലിരുന്ന ഗുണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൈയിന്റെ 3 വിരലുകൾ അറ്റ നിലയിലാണ്. കൈപ്പത്തിക്കും ഗുരുതര പരിക്കുണ്ട്. ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വീണ്ടും പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഇടത് തരംഗം. 13 മണ്ഡലങ്ങളിൽ 12ലും LDF വിജയിച്ചു. ആഹ്ലാദ പ്രകടനത്തിനിടെ പെരിഞ്ഞനത്ത് CPM BJP സംഘർഷം, 8 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.